ഞാൻ വരാം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ. കഴിഞ്ഞ കോവിഡ് കാലത്തും ഇതുപോലെ ഒരു മഴക്കെടുതിയുടെ ആശങ്ക വന്നു. അന്ന് അത് ഒരുവിധം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞു. പക്ഷെ ആ സമയത്ത് പ്രതിദിന കോവിഡ് കണക്ക് 200-ൽ താഴെയായിരുന്നു. ഇപ്പോൾ അത് 40,000-ത്തിനടുത്ത്, ഇന്ന് അത് 35,000-ത്തിന് തൊട്ട് താഴെയാണ് എത്തിയിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസമുണ്ട് സംസ്ഥാന സർക്കാരിന്. സജ്ജമാണോ സംസ്ഥാനം, എന്ത് കരുതുന്നു? വേനൽക്കാലത്തുണ്ടാകുന്ന അറബിക്കടലിൽ ഉണ്ടായിട്ടുള്ള തീവ്രമായ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റും പേമാരിയുമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അത് കാലവർഷത്തിൽ ഉണ്ടാകുന്നത് പോലെ ഭയാനകമായിട്ടുള്ള സ്ഥിതിയാണ് എന്ന് വിലയിരുത്താൻ കഴിയില്ല. കാരണം 3-ഓ 4-ഓ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമായതുകൊണ്ട് തന്നെ അതിനെ അതിജീവിക്കാൻ തീർച്ചയായിട്ടും കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ചുഴലിക്കാറ്റായി കൊടുങ്കാറ്റായി രൂപപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ് സത്യത്തിൽ കാഷ്വാലിറ്റി ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ദുരന്തത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് ദുരന്തം ഉണ്ടാകുമ്പോൾ പരമാവധി അതിനെ അതിന്റെ ആഘാതത്തിൽ നിന്ന് പരമാവധി ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ സജ്ജീകരണങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാണെന്ന് തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ കാണാതെ പോകരുത്. തീരദേശ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രൂക്ഷമായ കടലാക്രമണം തന്നെയാണ്. ഇന്ന് തന്നെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ, മിക്കവാറും തീരദേശ പ്രദേശങ്ങളിലൊക്കെ, ആലപ്പാട് പ്രദേശം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ തോതിലുള്ള കടൽ കയറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും വലിയ ഏറ്റവും കൂടിയ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്ന തീരദേശ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന കടൽകയറ്റം സാധാരണ ഒരിക്കൽ പോലും ഇങ്ങനെ അനുഭവപ്പെടാത്തതാണ്. മുൻകൂട്ടി വേനൽക്കാലത്ത് തന്നെ അത് ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ തോതിൽ ആശങ്ക ഉയർത്തുന്നതാണ്. ആ തീരപ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ദുരിതപൂർണമായി മാറി തീർന്നിരിക്കുന്നു. മാത്രവുമല്ല, വരാൻ പോകുന്ന ജൂൺ മാസത്തിൽ ഉണ്ടാകാൻ പോകുന്ന വർഷകാലം, ആ കാലഘട്ടമാകുമ്പോൾ ഈ കടലാക്രമണ പ്രതിഭാസം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത് വളരെ മുൻകൂറായി തന്നെ തീരദേശ മേഖലയിൽ ഉണ്ടാകുന്ന കടലാക്രമണം, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, ജീവിതത്തിനുണ്ടാകുന്ന ദുരിതം, അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും അഡ്രസ് ചെയ്യേണ്ടത്. മറ്റതെല്ലാം മരങ്ങൾ ഒടിഞ്ഞു വീണും അതുപോലെ തന്നെ വൈദ്യുത കമ്പി തകരാറ് ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. തീരദേശ മേഖലയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ ദുരിതം വിതച്ചിട്ടുണ്ട്. അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഇനിയും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കടലാക്രമണം ഉണ്ടാകുമ്പോൾ കുറെ പ്രതിരോധ പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും ആശ്വാസ നടപടികളും ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അതേ സംഗതി തന്നെ അടുത്ത വർഷവും അതേ സമയം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. പിന്നെ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, പ്രയാസമുണ്ടാക്കുന്നത് മഹാമാരിയോടൊപ്പം പേമാരിയും കൂടി ഉണ്ടാകുമ്പോഴുള്ള ഗതാഗത പ്രശ്നങ്ങളും സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ ഒരു പരിധിവരെയെങ്കിലും ബാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷകാലഘട്ടത്തിൽ നമ്മൾ അതിനെ അതിജീവിച്ചതാണ്. ശരിയാണ് നേരത്തെ അപർണ പറഞ്ഞത്, തുലോം തുച്ഛമായിട്ടുള്ള കേസുകളായിരുന്നു, 200-ൽ താഴെ കേസുകളായിരുന്നു അന്ന് പ്രധാനമായും ആ കാലയളവിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ 35,000-ത്തിലധികം കേസ് പ്രതിദിന വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പേമാരിയും കൊടുങ്കാറ്റും ഉണ്ടാക്കുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഫലപ്രദമായ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തീർച്ചയായും കേരളത്തിന് കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ തിരികെ വരാം. ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ജയദേവൻ, രാജീവ് ജയദേവൻ കൂടെ നമുക്കൊപ്പം. ഡോക്ടർ, മഴ കോവിഡ് പ്രതിരോധത്തെ എങ്ങനെ ബാധിക്കും? ഈ മഴക്കെടുതി വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞർ തന്നെ പറയുന്നു. അപ്പോൾ കോവിഡ് പ്രതിരോധത്തെ എങ്ങനെ ബാധിക്കും? അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ. ഈ വലിയ രീതിയിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റണം. ക്യാമ്പുകളിലേക്ക് മാറ്റുമ്പോൾ അവിടെ കോവിഡ് പരിശോധന നടത്തണം. അല്ലാത്തവരെ ക്യാമ്പിലേക്ക് മാത്രം, പോസിറ്റീവായവരെ CFLTCകളിലേക്ക് മാറ്റം. എത്രത്തോളം